സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ വിഡി സതീശൻ സർക്കാരിന്റെ മദ്യനയം കൂടിയാലോചനകൾ ഇല്ലാതെയാണ് പുതിയ മദ്യനയം അഴിമതി നടത്താനാണ് സംസ്ഥാനത്തെ ബസ് നിരക്ക് കൂട്ടിയതിൽ അപാകതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് സർക്കാരിന് തുടർഭരണം കിട്ടിയതിന്റെ അഹങ്കാരമാണ് ഈ നടപടികൾക്കെല്ലാം പിന്നിലെന്നും വിഡി സതീശൻ തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി അഖിൽ പാലാട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യനയം തന്നെയാണ് വലിയ രീതിയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ തീരുമാനം ഒരു വിവാദ തീരുമാനമാണ് ഇന്നലെ ഉണ്ടായത് പ്രതിപക്ഷം എത്രത്തോളം കടുപ്പിക്കാനാണ് തീരുമാനം ശ്യാമേ പ്രതിപക്ഷം ഈ മദ്യനയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇന്നലെ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു തൊട്ടുപിന്നാലെ ഇന്നും പറഞ്ഞത് അധികാരം കിട്ടിയതിന്റെ പുങ്കിലാണ് ഭരണപക്ഷം ഇതുപോലുള്ള നയം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നും ഒരു കൂടിയാലോചന ഇല്ലാതെയാണ് മദ്യനയം നടപ്പിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാം ശരിയാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം ഇട്ട പോസ്റ്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ആ പോസ്റ്റ് വായിച്ചുകൊണ്ടായിരുന്നു ഈ വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് ഈ ഡിക്ഷണറികളെല്ലാം ആരംഭിക്കുന്നത് അത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് വി ഡി സതീശന്റെ ഒരു ആരോപണം നടത്തിയിട്ടുള്ളത് മദ്യ വിമർശനമാണ് എന്ന് പറഞ്ഞ് ബാറുകൾ പൂട്ടുകയാണ് നിങ്ങൾ പൂട്ടിയ സ്കൂളുകൾ അല്ല ഞങ്ങൾ നിങ്ങൾ തുറന്ന ബാറുകളാണ് ഞങ്ങൾ പൂട്ടാൻ പോകുന്നതെന്ന വലിയ പ്രഖ്യാപനം നടത്തി അധികാരത്തിലെത്തിയവർ ഇപ്പോൾ ബാറുകൾക്ക് വേണ്ടി അമിതമായ ഒരു അനുമതി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണവും വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു മദ്യത്തെ ചെറുക്കാനാണ് എന്ന് ഇത് നടത്തുന്നതെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറാകണമെന്ന് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കേരളയിലുമായി ഒരു സൈഡിൽ കൂടെ ഈ മുന്നോട്ട് പോകുമ്പോൾ മറു സൈഡിൽ കൂടെ മദ്യമൊഴുക്കി നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് സർക്കാർ എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ശേഷം അതിനോടൊപ്പം തന്നെ മാണി ഈ വി ഡി സതീശൻ കൂട്ടിച്ചേർത്തത് ഈ ബസ് ചാർജ് വർധനവ് എന്ന് പറയുന്നത് ഈ സർക്കാരിന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പോലും സർക്കാർ അതിന്റെ കാര്യത്തിൽ ജനങ്ങളെ പറ്റിക്കുകയാണ് എല്ലാ കാര്യത്തിലും ഏതൊരു വിഷയം എടുത്താലും സർക്കാർ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിലൂടെയാണ് പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നല്ല വലിയ ആക്ഷേപമാണ് ഇന്ന് വി ഡി സതീശൻ ഉന്നയിച്ചിട്ടുള്ളത് ശ്യാം ഈ അയൽ സംസ്ഥാനങ്ങളെ കണക്കെടുത്താൽ ഇപ്പൊ തമിഴ്നാടിന്റെ ആയാലും കർണാടകയായാലും ഒക്കെ അവിടുത്തെ ബസ് നിരക്കുകളുടെ ഏതാണ്ട് ഇരട്ടിയിലധികം രൂപയാണ് ഈ കൊച്ചു കേരളത്തിന്റെ ബസ് നിരക്ക് അതിലുള്ള ആർക്കാണ് പിഴവ് പറ്റുന്നത് ആർക്കാണ് വീഴ്ച പറ്റുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് രണ്ടാമത്തേത് ഈ മദ്യവർജനമാണ് ഞങ്ങളുടെ നയം കൂടുതൽ ബാറുകൾ തുറക്കുകയല്ല മറിച്ച് ഈ മദ്യവർജനത്തിനായുള്ള ബോധവൽക്കരണം അതായിരുന്നു ഞങ്ങളുടെ നയം ഇന്നസെൻ്റ് ഒക്കെ ഇതിങ്ങനെ പറയുന്ന പരസ്യങ്ങളൊക്കെ ആദ്യം 2016 എൽ ഡി എഫിൻ്റെ പ്രചാരണത്തിൽ വലിയ ചൂടേറിയ സംവാദത്തിനൊക്കെ വിഷയമായതാണ് ഇപ്പോൾ ഒരു പടി മുന്നോട്ട് പോയിരിക്കുകയാണ് ഒരു പടിയല്ല ഒരുപാട് മുന്നോട്ട് പോയിരിക്കുകയാണ് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച ഒരു വലിയ പരസ്യവാചകമായിരുന്നു മദ്യവിവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിരവധിയായ ബാറുകൾക്ക് അനുമതി നൽകിയിരുന്നു സ്കൂളുകൾ കൂട്ടിയിരുന്നു ഇത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന വലിയ പ്രഖ്യാപനത്തോടെയാണ് എൽ ഡി എഫ് 2016 തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെയാണ് ഇവർ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഏറ്റവും പുതിയ ഒരു വിശേഷം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഗോവിന്ദമാഷ് എക്സൈസ് മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആദ്യത്തെ പരിപാടിയിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ വ്യാപനമുണ്ട് അല്ലെങ്കിൽ കേരളത്തിന് വരുമാനമുണ്ടാകണമെങ്കിൽ അത് മദ്യത്തിലൂടെ മാത്രമേ നടക്കൂന്ന് സി പി എമ്മിന്റെ ഒരു താത്വിക ആചാര്യനെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഗോവിന്ദൻ മാഷയുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെയായിരുന്നു ശേഷം നമുക്ക് അങ്ങനെയാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മദ്യനയവുമായി സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അതിനോടൊപ്പം തന്നെയാണ് ഈ ബസ് ചാർജ് വർധനവും ഓട്ടോ ചാർജ് വർധനവും നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനങ്ങളിൽ 2 രൂപയും 50 പൈസയും 60 പൈസയും ഒക്കെ വർദ്ധിപ്പിച്ചപ്പോൾ വെറും 2 കിലോമീറ്ററാണ് നേരത്തെ 5 കിലോമീറ്ററിനൊക്കെ ആയിരുന്നു 1 രൂപ 2 രൂപയൊക്കെ കേരളത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ പോലും 5 കിലോമീറ്ററിന് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 2 കിലോമീറ്ററിന് ഏകദേശം 2 രൂപയോളം വർധനവ് നടത്താൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ പെട്രോൾ വില വർധനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് സർക്കാർ ഈ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും സബ്സിഡി നൽകാൻ സാധിക്കുമെന്ന് അവരുടെ തൊഴിലാളി സംഘടനകൾ തന്നെ പറയുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതെന്നും നമുക്ക് ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടി വരും ശം മദ്യനയത്തിൽ മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി വി ഡി സതീശൻ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ദിവസം തന്നെ യു ഡി എഫിൽ ഒരു പ്രശ്നമുണ്ടായത് മാണി സി കാപ്പൻ യു ഡി എഫിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു യു ഡി എഫ് ഒരു സ്വതന്ത്രമായ ചിന്താഗതിയുള്ള ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു മുന്നണിയല്ല എന്നൊരു വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം മാണി സി കാപ്പന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒരു കൂടിയാലോചനകൾ എടുക്കാതെ ഒരു ഓർഗനൈസ്ഡ് രൂപമല്ലാത്ത രീതിയിലാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു മാണി സി കാപ്പന്റെ വിമർശനം അപ്പൊ ആ വിമർശനത്തിന് ഇന്ന് വി ഡി സതീശൻ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് യു ഡി എഫിന്റെ ചെയർമാനായിട്ടുള്ള എന്നോടാണ് അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും യു ഡി എഫിന്റെ നയങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകാത്തതെന്ന് ഒരു ആക്ഷേപമട്ടിലുള്ള പ്രതികരണമായിരുന്നു ഇന്ന് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എൽ ഡി എഫ് പോലെയല്ല യു ഡി എഫ് അത് അദ്ദേഹം മനസ്സിലാക്കണമെന്നൊരു താക്കീതും കൂടി അതിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു ശ്യാം
അങ്ങനെ ഈ കൂട്ടിച്ചേർക്കുമ്പോൾ യു ഡി എഫിനകത്ത് തന്നെ ചില വിഷയങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് നമുക്ക് ഈ സമയം ഈ ഒരു അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടി വരും. കാരണം മദ്യനയത്തിൽ ഒരു വിഭാഗം പ്രതികരണം നടത്തുന്നു, മറ്റൊരു വിഭാഗം ഈ ബസ് വർധനയിൽ പ്രതികരണം നടത്തുന്നു, ഒരു വിഭാഗം യു ഡി എഫിനകത്ത് തന്നെ കേരളയിൽ വിഷയത്തിലെ ഒരു അസൗരസ്യങ്ങൾ വരുന്നു, ഒരു മറു സൈഡിൽ യു ഡി എഫിന്റെ ഘടകകക്ഷികളിൽ നിന്നും ഒരു വിയോജിപ്പ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അതൊരു അസ്വാരസ്യങ്ങളുടെ നടുവിൽ നിന്നുള്ള ഒരു പ്രതികരണം. തീർച്ചയായും ഒത്തൊരുമയില്ലാത്ത യു ഡി എഫ് എങ്ങനെ ഈ വിഷയങ്ങളിൽ വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കും, അല്ലെങ്കിൽ എത്രത്തോളം കടുപ്പിക്കാൻ കഴിയും എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അഖിൽ പാലോട്ട് മഠമാണ് വിശദാംശങ്ങൾ നൽകിയത്.